Today we are going to discuss the balance basic business terms and what do you mean by accounts, what are the different classification of accounts and meaning of different accounts. The next basic business term is stock. What is stock? The value of stock remaining unsold at the end of an accounting period is termed as closing stock. നമുക്കറിയാം ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമ്മുടെ കൈവശം വിൽക്കാതിരിക്കുന്ന സ്റ്റോക്ക് ബാലൻസ് വന്ന ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുക. സ്റ്റോക്ക് തന്നെ പലതരത്തിലുള്ള സ്റ്റോക്കുണ്ട്. റാ മെറ്റീരിയലിൽ സ്റ്റോക്ക് ഉണ്ടാകാം, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ സ്റ്റോക്ക് ഉണ്ടാകാം, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിലും സ്റ്റോക്ക് ഉണ്ടാകാം. അതായത് റാ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിലും ബാലൻസ് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ യൂസ് ചെയ്യാതെ ബാലൻസ് വരുന്ന മെറ്റീരിയൽ, അതും ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സാണ്, എന്നാൽ കംപ്ലീറ്റ് ആയാലും ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ബാലൻസ് ഉള്ളതിനെയാണ് എന്തെന്ന് പറയുക, സ്റ്റോ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുക. അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സാണ് റിമൈനിങ് അൺസോൾഡ്, വിൽക്കാതെ, അതായത് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഗുഡ്സായി ഫൈനൽ കൺസംപ്ഷന് റെഡി ആയിട്ടുള്ള ഗുഡ്സാണ്, അത് വിൽക്കാതെ ബാക്കി വന്ന ഗുഡ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ബിക്കംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഇനി അടുത്ത ടേംസ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് ആർ പേഴ്സൺസ് ഹൂ ഓവ് മണി ടു ദ ബിസിനസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ് ഓൺ ക്രെഡിറ്റ്. അടുത്ത ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സൺസിനെ എല്ലാം കൂടി കളക്റ്റീവ്ലി കോൾ ചെയ്യുന്ന പേരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുക. അപ്പം അത് നാച്ചുറൽ പേഴ്സൺ ആകാം, അതുപോലെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആകാം. അവരുടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൂ ഓവ് മണി ടു ദ ബിസിനസ്, അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനുണ്ടായിരിക്കണം. നമ്മൾ സാധനമോ സേവനമോ അവർക്ക് നമ്മൾ കടത്തിന് വിറ്റിട്ട് അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുണ്ടെങ്കിൽ അവരെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുക. ഡെറ്റേഴ്സ് ആർ പേഴ്സൺസ് ഹൂ ഓവ് മണി, ഹൂ ഓവ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പണം തരാനുണ്ടെങ്കിൽ, ബിസിനസ്സിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിനെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ടേം അക്കൗണ്ട്സ് റിസീവബിൾ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഓഫ് ദ ഫേം ആസ് ഓൺ എനി പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനായിട്ടുള്ള ഡെറ്റേഴ്സും അതുപോലെ ബിൽ എമൗണ്ടുകളുമാണ്, അതിനെ കളക്റ്റീവ്ലി കോൾഡ് അക്കൗണ്ട്സ് റിസീവബിൾ. അതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുക. ബിസിനസ്സിലേക്ക് പണം തരാനുള്ളവരുടെ കൂട്ടത്തിലുള്ളതാണ് ഡെറ്റേഴ്സും അതുപോലെ ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഡെഫിനിഷനും ഉണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഒൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു കുറച്ച് ലെങ്തി ഡെഫിനിഷനാണ്. നമുക്കിപ്പം ആ ഡെഫിനിഷൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്ക് പണം തരാനുള്ളവരാണ് ഈ ബില്ലെന്ന് പറയുന്നത്. അപ്പം ഡെറ്റേഴ്സിൻ്റെയും ബിൽസിൻ്റെയും ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് അക്കൗണ്ട്സ് റിസീവബിൾ. ദെൻ നെക്സ്റ്റ് ടേം ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ടു ഹൂം ദ ഫേം ഓവ്സ് മണി ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ് ഓർ സർവീസസ് റിസീവ്ഡ് ഓൺ ക്രെഡിറ്റ്. അതുപോലെ സാധനമോ സേവനമോ നമ്മൾ കടത്തിന് ബിസിനസ്സിന് പുറത്തുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ എമൗണ്ട്, ആർക്കൊക്കെയാണോ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് ആ വ്യക്തികൾ, അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അതായത് ബിസിനസ് ഓവ്സ് ടു ഔട്ട്സൈഡേഴ്സ് ആണ്. ബിസിനസ് ഓവ്സ് ടു ഔട്ട്സൈഡേഴ്സ്, നമ്മുടെ ബിസിനസ് പുറത്തുള്ളവർക്ക് മെറ്റീരിയൽ മറ്റും വാങ്ങിയതിൻ്റെ ഫലമായിട്ട് ബിസിനസ്സിന് പുറത്തേക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അത് നാച്ചുറൽ ക്രെഡിറ്റേഴ്സ് ആകാം, ആർട്ടിഫിഷ്യൽ ക്രെഡിറ്റേഴ്സ് ആകാം. ദെൻ അക്കൗണ്ട്സ് പേയബിൾ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഓഫ് ദ ഫേം ആസ് ഓൺ എനി പർട്ടിക്കുലർ ഡേറ്റ്.
ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ബിസിനസ്സിൽ നിന്ന് ബിൽ പേയബിൾ മുഖാന്തരം അതുപോലെ ഔട്ട്സൈഡേഴ്സിനും കൊടുക്കേണ്ടതായിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് അക്കൗണ്ട്സ് പേയബിൾ. നമ്മൾ കുറച്ച് ബേസിക് അക്കൗണ്ടിങ് ടേംസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് അക്കൗണ്ട്സ്. വാട്ട് യു മീൻ ബൈ അക്കൗണ്ട്സ്? ഇൻ സിമ്പിൾ വേർഡ്സ്, അക്കൗണ്ട് ഈസ് എ റെക്കോർഡ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റെസീപ്റ്റ്സ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ പീരീഡ് ഓർ പർട്ടിക്കുലർ പർപ്പസ്. എന്താണ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. സിമ്പിൾ വേർഡ്സിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റെസിപ്റ്റ്. നമുക്കറിയാം പണപരമായിട്ടുള്ള ചെലവുകളും അതുപോലെ വരവുകളും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡിനെ അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് അക്കൗണ്ട്സ്. ദെൻ വി ലേൺ അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ്. പേഴ്സണൽ അക്കൗണ്ട് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു natural personal account and artificial personal account. Impersonal account again classified into two, real account and nominal account. Commonly speaking, accounts are mainly classified into three, personal account, real account and nominal accounts. Personal accounts may be further classified into two categories, natural personal account and artificial personal account. നമുക്കറിയാം പേഴ്സണൽ അക്കൗണ്ടിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്നും ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്നും. ദെൻ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ആൻ അക്കൗണ്ട് റിലേറ്റഡ് ടു എനി ഇൻഡിവിജ്വൽ ലൈക്ക് എ ബി, രാം, ശ്യാം, എക്സെട്ര ഈസ് കോൾഡ് എ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. നമുക്കറിയാം നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ആ അക്കൗണ്ടാണ് എന്തെന്ന് പറയുക, നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുക. ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഈസ് എനി അക്കൗണ്ട് റിലേറ്റഡ് ടു എനി ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ലൈക്ക് ദ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നെയിം ഓഫ് ബാങ്ക് എക്സെട്ര ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. നമുക്കറിയാം കോമൺ സീൽ യൂസ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിനെയും നമുക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. കോമൺ സീൽ യൂസ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിനെയും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെയും നമുക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയാം. അങ്ങനെയുള്ള ആ പേഴ്സൺ അക്കൗണ്ടിൻ്റെ ആണ് നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുക. ദെൻ റിയൽ അക്കൗണ്ട്. എവരി ബിസിനസ് ഹാസ് സം അസറ്റ്സ് ആൻഡ് എവരി അസറ്റ് ഹാസ് ആൻ അക്കൗണ്ട്. Thus, asset account is called a real account. Real account എന്ന് പറയുമ്പോഴത്തേനെ നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ അസറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുക. നമുക്കറിയാം ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, കൈവശം ഇരിക്കുന്ന ക്യാഷ്, നമ്മുടെ ബാങ്ക് ബാലൻസ്, വിൽക്കാതിരിക്കുന്ന സ്റ്റോക്ക്, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അതുപോലെ തുടങ്ങി ഫിക്സഡ് അസറ്റായിട്ടുള്ള ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയുള്ള എല്ലാ അസറ്റുകളും. ഈ അസറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുവെങ്കിൽ ആ അക്കൗണ്ടിനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുക. അക്കൗണ്ട്സ് അതർ ദാൻ പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ കോൾഡ് നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് അതർ ദാൻ പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ കോൾഡ് നോമിനൽ അക്കൗണ്ട്. ആൾ കൈൻഡ്സ് ഓഫ് എക്സ്പെൻസസ്, ലോസസ്, ഗെയിൻ ഓർ ഇൻകം അക്കൗണ്ട്സ് കം അണ്ടർ ദിസ് കാറ്റഗറി ഓഫ് നോമിനൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ റെൻറ്റ്, സാലറി, ഇലക്ട്രിസിറ്റി, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് എക്സെട്ര. നമുക്കറിയാം നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പം അക്കൗണ്ട്സ് അതർ ദാൻ പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്. നമുക്കറിയാം പേഴ്സണൽ അതുപോലെ റിയൽ ഈ രണ്ട് കാറ്റഗറിയിലും വരാത്തതായിട്ടുള്ള അക്കൗണ്ട്സിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുക, നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. പിന്നെ ഉള്ള ഐറ്റം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അസറ്റ് കഴിഞ്ഞു, പേഴ്സണൽ അക്കൗണ്ടും കഴിഞ്ഞു, ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഐറ്റം എന്ന് പറയുന്നത് നോമിനൽ ഐറ്റം ആണ്. നോമിനൽ ഐറ്റം എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു എക്സ്പെൻസസ്, ലോസസും ദെൻ ഇൻകം ആൻഡ് ഗെയിൻ വരവ് ചിലവുകളുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ്. അതിനുവേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ബേസിക് ബിസിനസ് ടേംസ്, ദെൻ മീനിങ് ഓഫ് അക്കൗണ്ട്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് മീനിങ് ഓഫ് ദ ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്. ഈ വീഡിയോസ് എല്ലാം വളരെ ശ്രദ്ധാപൂർവം കാണുകയും ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിസ്സുമാർ ഈ വീഡിയോസ് എല്ലാം തന്നെ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.